ഇതൊന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് തൊട്ടടുത്ത് കണ്ണ ഓൾനെല്ലാം കൂടി എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അതിനായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റും യോക്കും 2 പാത്രത്തിലേക്കാക്കി മാറ്റണം, സെപ്പറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഒന്നുകിൽ ഇതിപ്പോൾ ഞാൻ ചെയ്യണ പോലെ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കയ്യിലേക്ക് ഒഴിച്ചിട്ട് ആ യോക്ക് മാത്രം മാറ്റിയെടുക്കുക. ഇപ്പം 3 മുട്ടയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് മൈദയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. നമ്മൾ മൈദയൊക്കെ എടുക്കുമ്പോൾ 1 കപ്പ് എടുത്തിട്ട് ഇങ്ങനെ വടിച്ചു കൊടുത്തിട്ട് വേണം എടുക്കാൻ. മൈദ ആയാലും ബേക്കിംഗ് പൗഡർ ആയാലും അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. ബേക്കിംഗ് സോഡയാണെങ്കിലും 1 സ്പൂണൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കണം. മൈദയും കൊക്കോവും കൂടിയുള്ള മിക്സ് 3 പ്രാവശ്യം അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കമത്തിയാലും പോവാത്ത രീതിയിൽ അത്രയും നന്നായിട്ട് പൊങ്ങി വരണം കേട്ടോ. ഒന്ന് ചരിച്ച് നോക്കുമ്പോൾ അത് പോകരുത്. ഇപ്പം അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പൊക്കുമ്പോൾ തന്നെ ഒരു സ്റ്റിഫ് പീക്ക് കണ്ട പൊങ്ങി നിൽക്കണം കണ്ടാ, അതുവരെ നമ്മൾ അടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ അടിച്ചു കൊടുക്കാം. മുട്ടയുടെ വെള്ളം അടിക്കുമ്പോൾ അതിലൊന്നും വെള്ളമൊന്നും പാടില്ല, അതുകൊണ്ടാണ് നമ്മൾ മുട്ടയുടെ വെള്ളം ആദ്യം അടിച്ചത് കേട്ടോ. ഇനി മഞ്ഞ അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ മഞ്ഞ അടിച്ചിട്ട് വെള്ളം അടിക്കാൻ നേരത്ത് മഞ്ഞയുടെ ആ ഇതൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കഴുകിയിട്ട് വരുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ. മുട്ട ആദ്യം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഇട്ട് ബീറ്റ് ചെയ്യേണ്ടത്. കുറച്ച് മുട്ടയല്ലേ ഉള്ളൂ. 3/4 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടി കിട്ടും. അപ്പോൾ നമ്മളിത് 3 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറി കുറച്ച് വൈറ്റിഷ് കളറിലേക്ക് ആവണവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. തന്നെയല്ല, നമ്മൾ ഈ കയ്യിലിങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ പഞ്ചസാരയുടെ തരിയൊന്നും ഉണ്ടാവില്ല. നല്ല ക്രീമി ടെക്സ്ചർ ആവണവരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സൈഡിലേക്ക് ഇങ്ങനെ വരണതൊക്കെ നമ്മളൊന്ന് ഒരു സ്പാച്ചുല കൊണ്ട് താഴോട്ടാക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ചാലും മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ മണമൊന്ന് അറിയാതിരിക്കാൻ കുറയാൻ വേണ്ടിയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റേതായ ലൈറ്റിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും, ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തേക്കണ പൊടി ഉണ്ടല്ലോ, അതും കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഒരു സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം ഇട്ടത് നന്നായിട്ട് മിക്സായി വരുമ്പോൾ പിന്നത്തെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. ഓവർ മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബീറ്റ്റൂട്ട് ചെയ്യാത്തത്. പക്ഷേ ഏറ്റവും നല്ലത് ഈ സ്പാച്ചുല കൊണ്ട് തന്നെ മിക്സ് ചെയ്യണതാണ്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മുട്ടയുടെ വെള്ളമാക്കി വെച്ചിട്ടുണ്ടായല്ലോ, അത് കുറച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് യോജിച്ചു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഈ നമ്മളിപ്പോൾ ബീറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ മുട്ടയുടെ വെള്ളയൊക്കെ ഇപ്പോൾ നന്നായിട്ട് പൊങ്ങിയിരിക്കണമല്ലേ, അതൊക്കെ താന്നു പോവും. അതുകൊണ്ടാണ് നമ്മൾ സ്പാച്ചുല കൊണ്ട് ചെയ്യുന്നത്. ഈ പൊടിയും മുട്ടയുടെ വെള്ളയും തീരണ വരെ നമുക്ക് മാറി മാറി മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം. ഇപ്പോൾ മുട്ടയുടെ വെള്ളയും പൊടിയും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ വിനാഗിരിയാണ്. കേക്ക് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പേ തന്നെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
ഇനി ഈ മിക്സ് ചെയ്ത ഈ മാവ് നമ്മളൊരു 7 ഇഞ്ചിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, ഒരു കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ പ്രാച്ച്മൻ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ആ മോൾഡിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. ബാറ്റർ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് 3 പ്രാവശ്യം നമുക്ക് ടാപ്പ് ചെയ്യാം, ഒന്ന് തട്ടിക്കൊടുക്കാം. ഇതിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു പാത്രം വെച്ചു കൊടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഇറക്കി വെച്ചത്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 28 മിനിറ്റ് ആയപ്പോൾ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിതൊരു ടൂത്ത് പിക്ക് ടെസ്റ്റ് നടത്തി നോക്കിയപ്പോൾ നന്നായിട്ട് ആ ടൂത്ത് പിക്ക് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് വെന്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ 1 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. കേക്കും തണുത്ത് വരാൻ വേണ്ടി വെച്ചേക്കാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ചെയ്താലും മതി കേട്ടോ. തിരക്കാണെങ്കിൽ മാത്രം അന്ന് ചെയ്താൽ മതി. നമ്മൾ ഈ ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഐസിങ് നൈഫും എല്ലാം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതൊന്ന് തുടച്ചു കൊടുക്കാം, അതിൻ്റെ ഉള്ളിൽ കുറച്ച് നനവൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ കുറച്ച് ഐസ് കട്ട എടുത്തിട്ട് അല്ലെങ്കിൽ ഐസിൻ്റെ കട്ടയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഈ ബൗളിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയാണ്. വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ഒരു 2-3 മണിക്കൂർ മുമ്പെങ്കിലും മാറ്റി വെച്ചാലേ ഇത് നന്നായിട്ട് ഐസൊക്കെ പോയിട്ട് വരുള്ളൂ. ഇതിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ 2 കേക്കിന് വേണ്ടിയാണ് 2 എണ്ണം എടുത്തേക്കണത്. 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പൊക്കെ മതിയാവും ഒരെണ്ണത്തിന്. നമ്മൾ സിമ്പിൾ ഡെക്കറേഷനാണല്ലോ ചെയ്യണത്, കൂടുതൽ ഫുൾ നിറയ്ക്കാൻ പൂവൊക്കെ വെച്ച് നിറയ്ക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആവശ്യം വരുള്ളൂ. നമ്മൾ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചേക്കണത്, അതുകൊണ്ട് അതിലേക്ക് മധുരം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ വിപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. ആദ്യം 1 ലിറ്റർ ബീറ്റ് ചെയ്യുക, കുറച്ച് നേരം അടിച്ച് കഴിഞ്ഞിട്ട് 2 ലിറ്റർ മാറ്റുക, പിന്നെ കുറച്ച് നേരം കൂടി അടിച്ചിട്ട് 3 ലിറ്റർ മാറ്റുക. അങ്ങനെ അടിച്ചടിച്ച് നല്ല സ്റ്റിഫ് പീക്ക് ആവണ വരെ അടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പൊക്കുമ്പോൾ ഇങ്ങനെ കുന്തം പോലെ ഇങ്ങനെ പൊങ്ങി വന്നാൽ മതി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടോ, ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇതൊരു സ്പാച്ചുലയിൽ എടുത്തിട്ടൊന്ന് കമത്തിയാൽ താഴെ പോവില്ല, അല്ലെങ്കിൽ പാത്രം അങ്ങനെ തന്നെ ഒന്ന് കമത്തിയാലും താഴോട്ട് വീണു പോവില്ല. അതാണ് ഇതിൻ്റെ പാകം. നമ്മൾ ഈ കേക്കൊന്ന് ഡീമോൾഡ് ചെയ്യുകയാണ്. ഞാനിത് പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്യണത്. ഇതിൻ്റെ പ്രാച്ച്മൻ പേപ്പറൊക്കെ ഒന്ന് കീറിക്കളഞ്ഞിട്ടുണ്ട്. ഇനിയൊരു കേക്ക് സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മീതെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മീതയിൽ ഒരു ബോർഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിനി ഇതിനെ ഒരു 3 ലെയറാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഒന്ന് ചുമ്മാ കട്ട് ചെയ്തിട്ട് നമുക്ക് ട്വൈൻ ഉപയോഗിച്ച് ഇതിനെ മുറിച്ചു കൊടുക്കാം. ട്വൈൻ ഉപയോഗിച്ച് ചെയ്യണമാണ് ഇത്തിരി കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണത്. ഇനി കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്ത് വെച്ചേക്കണ ആ അതിൻ്റെ ഇടയിൽ കൂടി ഈ ട്വൈനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചാൽ മതി, അപ്പോൾ അത് വിട്ടുപോന്നോളൂ. ഇങ്ങനെ അടുത്ത ലെയറും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനെ 3 ലെയറാക്കിയിട്ടുണ്ട്. ഇനി ആ കേക്ക് മോൾഡിലുള്ള പൊടിയൊക്കെ തട്ടിക്കളയാം. ഇനി നമ്മൾ അസംബിൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യം നമ്മൾ വെച്ച് കൊടുക്കുന്നത് മിഡിൽ പോർഷനാണ്, മിഡിലുള്ള ആ ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് സോക്ക് ചെയ്ത് തുടക്കാം. 2 സൈഡിൽ നിന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു സൈഡ് ചെയ്തിട്ട് അടുത്ത സൈഡിലും ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് സോക്ക് ചെയ്യാം കേട്ടോ, ഒരു സ്ഥലം പോലും വിട്ടുപോകാതെ. നമ്മൾ സ്പൂൺ കൊണ്ടാണ് ചെയ്യണത്. ആ സൈഡും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ വിപ്പിംഗ് ക്രീം എടുത്ത് ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ഞെക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതിനൊന്ന് ലെവലാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ മെല്ലോൻ്റെ മിൽക്ക് കോമ്പൗണ്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ഉപയോഗിക്കാം. മിൽക്ക് കോമ്പൗണ്ട് ആകുമ്പോൾ കുറച്ച് കയ്പ്പ് കുറവുണ്ടാവുമല്ലോ, അതാണ്. പുറത്ത് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഉപയോഗിക്കാം ഒരു ഭംഗിക്ക് വേണ്ടി. ഉള്ളിൽ നമുക്ക് മിൽക്ക് കോമ്പൗണ്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. അതിനു മുമ്പ് സോക്ക് ചെയ്യണം, 2 സൈഡിൽ നിന്നും സോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് മോയ്സ്ചറായിട്ട് ഇരിക്കുകയുള്ളു, നല്ല സോക്കായിട്ട് ഇരിക്കുകയുള്ളു. നമ്മൾ രണ്ടാമത് വെച്ച് കൊടുക്കുന്നത് ഏറ്റവും മുകളിലത്തെ പോർഷനാണ്.
ലെയറാണ്. അപ്പോൾ അതും രണ്ട് വശവും നമ്മൾ സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രീം തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ വീണ്ടും മിൽക്ക് കോമ്പൗണ്ട്, അതായത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി കേക്കിൻ്റെ അടിഭാഗമാണ് നമ്മുടെ ഏറ്റവും മുകളിൽ വരുന്നത്. അതിൻ്റെയും രണ്ട് സൈഡും സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കും വിപ്പിംഗ് ക്രീം സ്ക്വീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്ത് ആദ്യത്തെ കോട്ട്, അതായത് ക്രം കോട്ട് കൊടുക്കാം. അത് അധികം കട്ടിയായിട്ട് കൊടുക്കണ്ട, നൈസായിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഒരു 15 അല്ലെങ്കിൽ 30 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ 15 മിനിറ്റ് ഫ്രീസറിൻ്റെ ഉള്ളിലാണ് വെച്ച് കൊടുത്തത്. വീണ്ടും ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ക്രീമും കൂടി തേച്ച് കൊടുക്കുക. നന്നായിട്ട് പൊതിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒരു സിക്സാക് സ്ക്രേപ്പർ വെച്ചിട്ട് നമുക്ക് സൈഡ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഒരു രണ്ട് പ്രാവശ്യം വരഞ്ഞു കൊടുത്താൽ മതി. സെയിം അതേപോലെ തന്നെ മുകളിൽ കൂടി തന്നെ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറി വെച്ച് കൊടുക്കണം. അതിനായിട്ട് സ്റ്റാർ നോസിൽ ഒരു പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് അതിൽ ക്രീം ഫില്ല് ചെയ്തിട്ട് ഒരു പൂവിൻ്റെ ഷേപ്പ് ആക്കി കൊടുക്കാം. അത് എല്ലായിടത്തും ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിറയെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നിറയെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെ മുകളിൽ ഓരോ ചെറി വെച്ച് കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ ഷേവിങ്സ് ഇട്ട് കൊടുക്കാം. മുകളിലിടുമ്പോൾ നമ്മൾ ബ്ലാക്ക്, അതായത് ഡാർക്ക് ചോക്ലേറ്റ് ഇടാനാണ് ഭംഗി കാണാനായിട്ട്. മിൽക്ക് ചോക്ലേറ്റ് ഇടുമ്പോൾ അത്രയും എടുപ്പ് കിട്ടില്ല. ഇനി ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും മിൽക്ക് ചോക്ലേറ്റിൻ്റെയും രണ്ട് കേൾ എടുത്തിട്ടുണ്ട്. അതൊരു നമ്മൾ പീൽ ചെയ്യണ ഒരു സാധനം ഉണ്ടല്ലോ, പൊട്ടറ്റോ പീൽ ചെയ്യണ, അതിൽ പീൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കേളായിട്ട് കിട്ടും. അങ്ങനെ അത് 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സൈഡിലും കുറച്ച് ഷേവിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിരുന്നു കഴിക്കാനായിട്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.